പ്രിയപ്പെട്ടവരെ ഇന്നും നിങ്ങളുമായി ഒരു ദൈവവചന ഭാഗം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വിശുദ്ധ വേദപുസ്തകത്തിലെ ബൈബിളിലെ എബ്രായ ലേഖനത്തിലെ 6 അധ്യായത്തിന്റെ 11 വാക്യമാണ്. നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And we desire that each one of you show the same diligence so as to realize the full assurance of hope until the end. അവസാനം വരെ പൂർണ്ണ നിശ്ചയത്തോടുകൂടെ ഉത്സാഹം കഴിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം ഈ കാലഘട്ടം വളരെ അനിശ്ചിതത്വമുള്ള ഒരു കാലഘട്ടമാണ്, സന്ദിഗ്ധാവസ്ഥയുള്ള കാലഘട്ടം, അസന്ദിഗ്ധമായി ഒന്നും പറയാൻ കഴിയാത്ത കാലഘട്ടം. കോവിഡിന്റെ ഒരു മൂന്നാമത്തെ ഒരു വലിയൊരു വേവ് വരുമോ എന്ന് ലോകം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആശങ്കപ്പെടുന്ന കാലഘട്ടം. അത് ഇന്ത്യയെ വളരെ ശക്തമായി ബാധിക്കുമെന്ന് പ്രവചനങ്ങളുള്ള കാലഘട്ടം. അതുമാത്രമല്ല, പല വിദേശ രാജ്യങ്ങളിലും എണ്ണമറ്റതായിരിക്കുന്ന കോവിഡ് രോഗികളുടെ വർദ്ധനവ്. സ്വീഡനിൽ ടെസ്റ്റ് ചെയ്യണ്ട എന്ന് ഗവൺമെന്റ് തന്നെ പറയുന്ന കാലഘട്ടം. മാസ്ക് ധരിച്ചില്ലെങ്കിലും വിരോധമില്ല എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ. എവിടെയും ഒരു പ്രതിസന്ധി, എവിടെയും ഒരു പരിഭ്രമം, എവിടെയും ഒരു അനിശ്ചിതത്വം. പ്രിയപ്പെട്ടവരെ, ഈ അനിശ്ചിതത്വത്തിന്റെ നടുവിലാണ് എബ്രായ ലേഖനം 6 ഈ 11 വാക്യത്തിന്റെ പ്രത്യേകത കിടക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോർമലി നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ, ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ, ഇവയൊക്കെ സുരക്ഷിതത്വത്തിന്റെ പര്യായമായി പലരും കരുതുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ലോകത്തെ ജ്ഞാനി എന്ന് അറിയപ്പെട്ടിരുന്ന ശലോമോൻ, സോളമൻ രാജാവ്, സഭാപ്രസംഗിയുടെ പുസ്തകം 9 അതിന്റെ 11 വാക്യം പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയെ കൂടുതൽ ആകർഷിക്കുവാൻ ഇടയാകും. നമുക്കത് വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 9:11 വാക്യം നമുക്കത് വായിക്കാം. അതിലിങ്ങനെയാണ് പറയുന്നത്, പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർത്ഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം 9 അതിന്റെ 11-12 വാക്യങ്ങളിലാണ് വേഗതയുള്ളവന് പോലും വിജയിക്കാൻ കഴിയാത്തതിന്റെ രഹസ്യവും വല്ലാത്ത കെണിയിലാകപ്പെടുന്നതായിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂരിരുട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുന്നു, ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയും സമാധാനമില്ലാത്ത അവസ്ഥ. ഈ സമാധാനമില്ലാത്ത അവസ്ഥ എന്തിനെ കാണിക്കുന്നു? കർത്താവായ യേശു അർത്ഥശങ്കയ്ക്ക് ഇടവരുത്താത്ത വിധത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, അങ്ങേയറ്റം ഉത്കണ്ഠയും
അനിശ്ചിതത്വം നിറഞ്ഞ നാളുകൾ വരുന്നുണ്ട്. അങ്ങേറ്റം ഉൽക്കണ്ഠയും അനിശ്ചിതത്വം നിറഞ്ഞ കാലഘട്ടം വരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം അന്ത്യകാലത്തെക്കുറിച്ച് യേശു പറഞ്ഞ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ യേശു പറഞ്ഞതായൊരു കാര്യമാണിത്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കിപ്പാർത്തുകൊണ്ടും മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടി മേഘത്തിൽ വരുന്നത് അവർ കാണും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിഭ്രമത്തെക്കുറിച്ചും നിരാശയോടുകൂടിയുള്ള പരിഭ്രമത്തെക്കുറിച്ചും അനിശ്ചിതത്വത്തെക്കുറിച്ചും നിർജീവന്മാരാകുന്ന അവസ്ഥയെക്കുറിച്ചും പറയുമ്പോൾ തന്നെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രോത്സാഹനജനകമായ ഒരു കാര്യം. കർത്താവിന് കാത്തിരിക്കുന്നവർക്ക് പ്രോത്സാഹനജനകമായ കാര്യം അതെന്താണെന്നറിയാമോ? അത് ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നില്ലയോ? അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിക്കുവിൻ. ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ആഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ ഈ കാലഘട്ടം മതിയായതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവൻ, നിരാശയോടുകൂടിയുള്ള പരിഭ്രമം, എല്ലാം നാളെ ശരിയാകും മറ്റന്നാൾ ശരിയാകും എന്ന് കാത്തിരിക്കുമ്പോൾ, കാര്യങ്ങളൊന്നും ശരിയാകാതെ വരുമ്പോൾ, ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് കാലഘട്ടം കൂപ്പുകുത്തുമ്പോൾ, പല രാജ്യങ്ങളിലും 2 ഡോസ് കഴിഞ്ഞ് 3 ഡോസ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം അത് നിർബന്ധമാക്കുന്ന അനുഭവത്തിലേക്ക് വരുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഓരോ 6 മാസത്തിലും 1 ഡോസ് വാക്സിൻ എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, കർത്താവിന്റെ കൽപ്പന പാലിച്ച് കർത്താവിന് പിൻപറ്റുന്നവർ ഇതെല്ലാം കാണുമ്പോൾ, മണവാളനായിരിക്കുന്ന കാന്തനായിരിക്കുന്ന വീണ്ടും ഈ ഭൂമിയിലേക്ക് നിങ്ങളെ ചേർക്കുവാൻ വരുമെന്ന് അരുളി ചെയ്ത പിതാവിന്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്, അതൊരുക്കിയിട്ട് ഞാൻ നിങ്ങളെ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആ കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് പ്രോത്സാഹനജനകമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവൻ, ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ അതിക്രമിച്ചു വരുമ്പോൾ, നിരാശയെ പ്രത്യാശയാക്കി മാറ്റുവാൻ ഒരാൾക്കേ കഴിയും. ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്ത മാനവലോകത്തിന്റെ രക്ഷകനായിരുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി നൽകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതെല്ലാം സംഭവിക്കുമ്പോൾ, ലോകത്തിലെ മനുഷ്യർ നിർജീവന്മാരാകുമ്പോൾ, ലോകത്തിലെ മനുഷ്യർക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമ്പോൾ, സമാധാനം കണ്ടുകിട്ടുവാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ, ബുദ്ധിയുള്ളവരും സ്ഥാനമുള്ളവരും മാനമുള്ളവരും ഒരുപോലെ ഭയപ്പെടുമ്പോൾ, വിജയിക്കാതെ വരുമ്പോൾ, യേശു പറഞ്ഞു, ദൈവരാജ്യം അടുത്തു വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിന്. ദൈവരാജ്യത്തിന്റെ വിഷയങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിക്കുവാൻ മനസ്സുള്ളവർ, കേൾപ്പാൻ ചെവിയുള്ളവൻ ദൈവത്തിന്റെ വചനമെടുത്ത് വായിക്കുവാൻ, സുവിശേഷം കേൾക്കുവാൻ, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ഒന്നുണ്ട്, അത് ദൈവത്തിന്റെ വചനമാണ്. ആരെല്ലാം ഉപേക്ഷിച്ചാലും,
ആരെല്ലാം മറന്നുപോയാലും മറക്കാത്ത ഒരുവനുണ്ട്. അത് നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ പാപത്തിന് മോചനത്തിനായി ചിന്തപ്പെട്ട ഏറ്റവും വിലയേറിയതായ രക്തമുണ്ട്. അത് കാൽവരി ക്രൂശിൽ അവസാനം നമ്മുടെ രക്തം വരെ ചിന്തിയ കർത്താവ് യേശുവിന്റെ അമൂല്യമായിരിക്കുന്ന രക്തമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ, മാറാത്ത ദൈവോചനത്തിനു വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്.